السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ ഇബ്നിൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ഖാല ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഇതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാരി മിൻ യൗമി അറഫ വഇന്നഹു ലയദ്നു തുമ്മ യുബാഹി ബിഹിമുൽ മലായിക فيقول ماذا أراد هؤلاء. رواه مسلم. إمام مسلم ريبورت ചെയ്തിട്ടുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി ഇബ്നു മുസയ്യബിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. പ്രവാചകൻ പറഞ്ഞു, അറഫ ദിവസത്തേക്കാൾ അള്ളാഹു നരകത്തിൽ നിന്ന് തൻ്റെ ദാസന്മാരെ മോചിപ്പിക്കുന്നതിനേക്കാൾ മറ്റൊരു ദിവസമില്ല. അറഫ ദിവസമാണ് ഏറ്റവും കൂടുതൽ ദാസന്മാരെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക, ഏറ്റവും അധികം മോചിപ്പിക്കുക. വൈന്നഹു ലയദുനു, അവൻ അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും, തൊട്ടടുത്ത ആകാശത്തേക്ക് വരും. എന്നിട്ട് മലക്കുകളോട് ഈ ദാസന്മാരെ സംബന്ധിച്ച് അഭിമാനപൂർവ്വം പ്രശംസിച്ച് സംസാരിക്കും. ഫയക്കൂലു, അള്ളാഹു ചോദിക്കും, മാതാ അറാദഹ ഉലായി, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇതാണ് ഹദീസിൻ്റെ സാരം. ഇന്ന് യൗമു അറഫയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി മക്കയിലും പരിസരത്തിലും എത്തിയിട്ടുള്ള ആളുകൾ ഒന്നടങ്കം ശുഭ്ര വസ്ത്രധാരികളായി ഒരുമിച്ച് കൂടുന്ന ഒരേ ഒരു മൈതാനം. ഒരു വേള ലോകത്ത് ഇങ്ങനൊരു ഒരുമിച്ച് കൂടൽ എവിടെയും നമുക്ക് ദർശിക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാവരും ഒരേ വികാരത്തോടെ, ഒരേ വിചാരത്തോടെ, ഒരേ ചിന്തയോടെ, ഒരേ ലക്ഷ്യത്തോടെ ഒരുമിച്ച് കൂടുകയാണ് അറഫയിൽ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ ദിവസങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ദുൽഹജ്ജ് 8 യൗമു തർവിയ, അന്ന് ഹജ്ജിന് എത്തിയിരിക്കുന്ന ആളുകൾ താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് മിനയിലേക്ക് പുറപ്പെടും. മിനയിൽ കഴിച്ചുകൂട്ടും. എന്നിട്ട് ദുൽഹജ്ജ് 9 അഥവാ ഇന്ന് അറഫ ദിവസം അവർ മിനയിൽ നിന്ന് അറഫയിലേക്കെത്തും. അറഫയിലെത്തി ഉച്ചവരെ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ടെൻറ്റുകളിലും മറ്റ് സ്ഥലങ്ങളിലും അവർ കഴിച്ചുകൂട്ടി ളുഹറും അസറും കൂടി ജമ്മും ഖസറുമായി നമസ്കരിച്ചതിന് ശേഷം അവർ അറഫാത്തിലേക്ക് ഇറങ്ങുകയാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മരത്തിൻ്റെ അടിയിൽ താഴ്ഭാഗങ്ങളിൽ മറ്റ് ശബ്ദകോലാഹലങ്ങളില്ലാത്ത സ്ഥലത്തേക്ക് മാറി നിന്നുകൊണ്ട് കണ്ടമിടറി നെഞ്ചു പൊട്ടി കണ്ടമിടറി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കൈകൾ പരമാവധി ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് തൻ്റെ വിനയവും തൻ്റെ ദൗർബല്യവും എല്ലാമെല്ലാമായ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കുന്ന ഒരു ദിവസം. ഇത് വേറൊന്നും ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയില്ല. ഇതല്ലാതെ അത്ര ശ്രേഷ്ഠതയുള്ള ദിവസമാണ് അറഫ ദിവസം. അതുകൊണ്ടാണ് ഹജ്ജിൻ്റെ അവിഭാജ്യ ഘടകമായ അൽ ഹജ്ജു അൽ അറഫ എന്ന് റസൂൽ പറഞ്ഞത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന്. അറഫയിൽ സമ്മേളിക്കാൻ സാഹചര്യം കിട്ടിയിട്ടില്ല എങ്കിൽ, അവിടെ കഴിച്ചുകൂട്ടാൻ അവസരം ലഭിച്ചിട്ടില്ല എങ്കിൽ ഹജ്ജ് ഉണ്ടാവില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിനെത്തിയവരിൽ ആർക്കെങ്കിലുമൊക്കെ അസുഖബാധിതരായി ഹോസ്പിറ്റലുകളിൽ കഴിച്ചു കൂട്ടുന്നു, അവർക്കെത്താൻ കഴിയില്ല, അവർക്ക് ജീവൻ്റെ തുടിപ്പുണ്ട് എങ്കിൽ, അവർ വെൻറ്റിലേറ്ററിലാണ് കഴിച്ചു കൂട്ടുന്നത് എങ്കിൽ, അതിന് സൗകര്യപ്പെടുന്ന ആശുപത്രിക്ക് സമാനമായ ആംബുലൻസുകളിൽ കയറ്റി അറഫയിൽ കൊണ്ടുവന്ന് നിശ്ചിത സമയം അവരെ നിർത്തും. അവിടെ ആ വാഹനത്തിൻ്റെ ഉള്ളിൽ അവരുണ്ടാകും. ആ നിലയിൽ സൗദി ഗവൺമെൻറ് ചെയ്യാറുണ്ട്. അത്ര പ്രാധാന്യമുള്ളതാണ് അറഫയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ആരാധനാകർമ്മം. ആ ദിവസമാണിന്ന്. അതാണ് ആ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് പറഞ്ഞു തന്നത്. എല്ലാവരെയും അവൻ്റെ ദാസന്മാരെ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്ന ദിവസമാണിത്.
അള്ളാഹു അടുത്തു വരികയാണ്, എന്നിട്ട് മലക്കുകളോട് ഇവരെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിക്കുകയാണ് അഭിമാനപൂർവം. എന്നിട്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അള്ളാഹുവിനറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടണം, ഇഹപര സൗഭാഗ്യം അവർക്ക് നേടണം. അതാണ് അവരുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കുന്നത്. തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ഒരുപാട് കാര്യങ്ങൾ ഏറ്റു പറഞ്ഞ് കണ്ണുനീരൊഴുക്കി, അവരുടെ കണ്ണുനീരിൽ അവരുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണുനീര് കൊണ്ട് അറഫ മൈതാനിയിലെ മണൽത്തരികൾ നനയും. അത്രമാത്രം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന, തെറ്റുകൾ ഏറ്റു പറയുന്ന ദിവസമാണിത്. അത് അള്ളാഹുവിനറിയാം അവരുദ്ദേശിക്കുന്നത്. അതിനവൻ ഉത്തരം ചെയ്യും. അറഫയിലെ പ്രാർത്ഥന അത്ര അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മളിൽ നിന്ന് പോയ സഹോദരന്മാർക്ക് അറഫയിൽ കൃത്യമായി സമ്മേളിക്കുവാനും അതിൻ്റെ പുണ്യം നേടാനും അവർ ചെയ്യുന്ന പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കാനും നമ്മിൽ നിന്ന് പോയ സഹോദരന്മാർക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരന്മാർക്കും സഹോദരിമാർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യവും അവസാനവുമായി ഒരു ഹജ്ജാണ് ചെയ്തത്. ആ ഹജ്ജിനാണ് ഹജ്ജത്തുൽ വിദാഅ് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. ആ ഹജ്ജത്തുൽ വിദാഅിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ചരിത്ര പ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രസംഗമുണ്ട്. അതാണ് ഖുതുബത്തുൽ വിദാഅ്. ആ ഖുതുബത്തുൽ വിദാഅിനെ വിടവാങ്ങൽ പ്രസംഗത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണം മസ്ജിദുൻ നമറയിൽ വെച്ച് സൗദി ഗവൺമെൻറ്റിൻ്റെ മതകാര്യ വകുപ്പിലെ ഉന്നതന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ലോകത്തോട് നടത്താറുണ്ട്. അത് പ്രവാചകൻ്റെ ആ ഖുതുബയെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അത് കേട്ട് അത് ആസ്വദിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ച് ഒക്കെ ആ ദിവസം അവർ കഴിച്ചു കൂട്ടുകയാണ് സൂര്യാസ്തമയം വരെ. അങ്ങനെ സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് പിന്നെ മുസ്ദലിഫയിലേക്കുള്ള പോക്ക്. അപ്പം അറഫ അത്ര ശ്രേഷ്ഠതയുള്ളതാണ്. തന്നെയുമല്ല, മറ്റൊരു വചനത്തിൽ നമുക്ക് കാണാം, അള്ളാഹു പറയും, അത്രേ എൻ്റെ ദാസന്മാരിലേക്ക് നോക്കൂ, അവരുടെ മുടി ജട പിടിച്ചതാണ്, പൊടി പുരണ്ടതാണ് അവരുടെ ശരീരം, തൽബിയത്തി എല്ലിക്കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അവരെൻ്റെ കാരുണ്യത്തെ കണ്ടിട്ടില്ല, എൻ്റെ ശിക്ഷയെ കണ്ടിട്ടുമില്ല, പക്ഷേ എൻ്റെ കാണാത്ത കാരുണ്യത്തെ അവർ എന്നോട് ചോദിക്കുന്നു, എൻ്റെ കാണാത്ത ശിക്ഷയിൽ നിന്നവർ അഭയം തേടുന്നു എന്ന് അള്ളാഹു പറയുമെന്നാണ്. തീർച്ചയായും ആ കാരുണ്യം അവൻ വർഷിച്ചു കൊടുക്കും, ആ ശിക്ഷയിൽ നിന്നവൻ അഭയവും നൽകും. അത്ര ശ്രേഷ്ഠമായ ദിവസം. ഈ ദിവസത്തിലാണ് പരിശുദ്ധ ഇസ്ലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരിലൂടെ അള്ളാഹു നൽകിയ ഇസ്ലാം എന്ന സന്ദേശത്തിൻ്റെ പൂർത്തീകരണമുണ്ടായത്, അത് നടന്നത് ഈ ഒരു ദിവസമാണ്. അത് അറഫയിലാണ്. വിശുദ്ധ ഖുർആൻ അക്കാര്യം ഊന്നി പറയുന്നുണ്ടല്ലോ. സൂറത്തു മാഇദയിലെ മൂന്നാമത്തെ വചനത്തിലൂടെ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന പ്രഖ്യാപനം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ തൻ്റെ പ്രസംഗത്തിലൂടെ ഒരു മനുഷ്യൻ ആവശ്യമായ ജീവിതത്തിൽ ആവശ്യമായ സർവകാര്യങ്ങളും അവൻ്റെ മരണാനന്തര ജീവിതത്തിൽ സൗഭാഗ്യം നേടാൻ ആവശ്യമായ കാര്യങ്ങളും വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തുകൊണ്ട് മനുഷ്യൻ്റെ രക്തം, മനുഷ്യൻ്റെ അഭിമാനം, മനുഷ്യൻ്റെ സമ്പത്തെല്ലാം ആദരണീയമാണ് എന്ന് പഠിപ്പിക്കുകയും മനുഷ്യരെല്ലാം ഒരു മാതാപിതാക്കളുടെ വരെ മാതാപിതാക്കളുടെ മക്കളാണ് എന്നും എല്ലാവരുടെയും നാഥൻ അള്ളാഹുവാണ് എന്നും എന്നു തുടങ്ങി ഒരു പിടി കാര്യങ്ങൾ മനുഷ്യൻ്റെ വിശ്വാസ സാമൂഹിക സാംസ്കാരിക കുടുംബപരമായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ തുല്യതയില്ലാത്ത പ്രസംഗമായിരുന്നു അത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ പറയുന്ന ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഒരു സമൂഹമെന്ന നിലയിൽ ഉൾക്കൊള്ളാനുമുള്ളതാണ്. ഈ അല്യവുമാക്കും മൽത്തുലക്കും ദീനക്കും ത്വാലിക്കും നിഴമത്തി വറളിതുലക്കും ഉൽ ഇസ്ലാമ ദീന എന്ന വചനം, അതിൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ച് ഒരു ജൂതൻ ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നതായി നമുക്ക് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ജൂതനായ മനുഷ്യൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഒരു വചനമുണ്ട്, ആ വചനം ഞങ്ങൾക്കാണ് അവതരിപ്പിച്ചത്, ജൂതന്മാരായ ഞങ്ങൾക്കാണ് അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ ആഘോഷ ദിവസമാക്കുമായിരുന്നു എന്ന് പറഞ്ഞു.
അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഏതായത്താണ്? ഈ ആയത്ത് അദ്ദേഹം ഓതി കേൾപ്പിക്കുന്നു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി വറളീതു ലക്കും ഇസ്ലാമ ദീന എന്ന വചനം. അതിന് മറുപടി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ ദിവസം ഞങ്ങൾക്കറിയാം, അതെവിടെ വെച്ചാണ് പ്രവാചകൻ അവതരിച്ച് കിട്ടിയതെന്ന് ഞങ്ങൾക്കറിയാം. പ്രവാചകൻ അറഫയിൽ നിൽക്കുമ്പോഴാണത് സംഭവിച്ചത്, അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഘോഷ ദിവസമാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജൂതനോട് വ്യക്തമാക്കി കൊടുത്ത സംഭവം നാം വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ദിവസത്തിൻ്റെ, അറഫ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് കൂടുതൽ വ്യക്തമാവുകയാണ്. ആ ദിവസത്തിലാണ് ലോകമെമ്പാടുമുള്ള ഹജ്ജാജികൾ സ്ഥിതി ചെയ്യുന്നത്, അവരതിലാണ് മുഴുകിയിരിക്കുന്നത്. അതിൻ്റെ പുണ്യം നമുക്കും ലഭിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോടടുക്കുക, പാപങ്ങൾ എണ്ണിപ്പറയുക, അതുപോലെ തന്നെ ദുൽഹജ്ജ് 9-ന് ഈ അറഫ നോമ്പ് എന്ന് പറയുന്ന ഒരു നോമ്പ് നമുക്ക് സുന്നത്താക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ആ നോമ്പ് നാം അനുഷ്ഠിക്കുക, കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും പൊറുക്കാൻ വേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നോമ്പാണ് അറഫ നോമ്പ്. അത് നാം അനുഷ്ഠിക്കുകയും ഒപ്പം അതിൻ്റെ പ്രതിഫലം നാം നേടിയെടുക്കുകയും ചെയ്യുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും ഖുർആൻ പാരായണവും പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും തൗബയും ദാനധർമ്മങ്ങളും ഒക്കെയായി നമുക്കും ഈ പരിപാവനമായ ദിവസത്തെ സ്വീകരിക്കാനും അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാനും നമുക്കും കഴിയേണ്ടതുണ്ട്. നമ്മിൽ നിന്ന് ഹജ്ജിന് പോയവരിൽ അറഫയിൽ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ പുണ്യം അള്ളാഹു നൽകുമാറാകട്ടെ. അതിൽ നിന്ന് ലഭിക്കാവുന്ന നന്മകൾ നേടാൻ നമുക്കും അള്ളാഹു തുണയ്ക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.